പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊരുമിച്ച് 2021 ഹല്ലേലൂയ ജൂൺ മാസം 22-ാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിനെ സ്തുതിപ്പാൻ സർവശക്തനായ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞ് സ്തോത്രോപാ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞാണ്ട് ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രമപ്പാ സ്തോത്രമപ്പാ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മളെ കാത്തുപരിപാലിച്ച കർത്താവിൻ്റെ കൃപയെ ഓർത്ത് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞ് സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ച കൃപകൾക്കായിട്ട് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞ് സ്തോത്രം പിതാവേ സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മളെ ഉണർത്തിയ കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രമപ്പാ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം നമ്മളെ ജയകരമായി നടത്തുന്ന കർത്താവിൻ്റെ കൃപകൾക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ട് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയും. 150-ാം സങ്കീർത്തനത്തിൽ പറയും, യഹോവേ സ്തുതിപ്പീൻ, ദൈവത്തെ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ, അങ്ങയുടെ ബലമുള്ള ആകാശ വിധാനത്താൽ കർത്താവിനെ സ്തുതിപ്പീൻ, കർത്താവിൻ്റെ വീരപ്രവൃത്തികൾ നിമിത്തം കർത്താവിനെ സ്തുതിപ്പീൻ, കർത്താവിൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം കർത്താവിനെ സ്തുതിപ്പീൻ, കാഹളനാദത്തോടെ കർത്താവിനെ സ്തുതിപ്പീൻ, വീണയോടും കിന്നരത്തോടും കൂടെ കർത്താവിനെ സ്തുതിപ്പീൻ, തപ്പിനോടും നൃത്തത്തോടും കൂടെ കർത്താവിനെ സ്തുതിപ്പീൻ, തന്ത്രിനാദത്തോടും കുഴലിനോടും കൂടെ കർത്താവിനെ സ്തുതിപ്പീൻ, ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ കർത്താവിനെ സ്തുതിപ്പീൻ, അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ കർത്താവിനെ സ്തുതിപ്പീൻ. അവസാന വാക്യം ഒരുമിച്ച് പറയാം, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പീൻ. ജീവനുള്ളതൊക്കെയും കർത്താവിനെ സ്തുതിക്കുവാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ പ്രഭാതത്തിൽ നമ്മളെ ജീവനോടിരുത്തിയിരിക്കുമ്പോൾ സന്തോഷത്തോടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ട് എല്ലാവരും കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുക. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ച കൃപകൾക്ക് നന്ദി. രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിന് സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയ കൃപകൾക്ക് നന്ദി. ഈ പകൽക്കാലം ഞങ്ങളെ ജയകരമായി നടത്തുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുക. അങ്ങ് വലിയവനും അങ്ങ് വിശ്വസ്തനും വാക്കുമാറാത്തവനുമാകിയാൽ സ്തോത്രം. ആമേൻ. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ കരങ്ങളിലേക്ക് തന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങൾ അങ്ങയുടെ കൃപ കൂടെ ഇരിക്കണം. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് അവർക്ക് ദാനം കൊടുത്ത കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നവർക്ക് കർത്താവെ അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും അവർക്ക് കർത്താവ് കൊടുത്ത തലമുറയെ കയ്യിൽ പിടിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് കൃപ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. ഇവരുടെ ജോലിസ്ഥലങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇവരുടെ ബിസിനസ്സുകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും ദൈവത്തിൻ്റെ വലിയ കൃപയും വലിയ സാന്നിധ്യവും അനുഭവിപ്പാൻ കർത്താവ് തൻ്റെ മക്കൾക്ക് ഭാഗ്യം കൊടുക്കണമേ. ആരും കൈവിടപ്പെട്ടു പോകാതെ സൂക്ഷിച്ചു കൊള്ളണമേ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് പ്രഭാതത്തിൽ രോഗത്തിൻ്റെ കെട്ടുകളെല്ലാം അഴിഞ്ഞു മാറട്ടെ. കർത്താവെ വിശ്വാസത്തോടെ ഈ പ്രഭാതത്തിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗശക്തികൾ വിട്ടുമാറട്ടെ. രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. സൗഖ്യമാകട്ടെ കർത്താവേ. എല്ലാ ബ്ലീഡിംഗ് ഡിസോർഡറുകളും ഗർഭപാത്ര സംബന്ധമായ രോഗങ്ങളും ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിപൂർണ സൗഖ്യം ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. യൂട്രസിൻ്റെ അകത്തും പുറത്തും യൂട്രസിലേക്ക് വരുന്ന ട്യൂബുകളിലും ഒക്കെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഈ പ്രഭാതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. തൈറോയിഡിൻ്റെ ഭാരത്താലിരിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവെ, തൈറോയിഡ് ഹോർമോൺ കൂടിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, കുറഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കൈകളിലേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുക. അടുത്ത ടെസ്റ്റിൽ അവരുടെ തൈറോയിഡ് ഹോർമോൺ ലെവല്, തൈറോയിഡ് ഫംഗ്ഷൻ ലെവല് നോർമലായി തീരുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഓ ലോർഡ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് സംഭവിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതുപോലെ അങ്ങയുടെ കരങ്ങളിൽ സകല പ്രശ്നങ്ങളും രോഗങ്ങളും ഏൽപ്പിക്കുന്നു. അങ്ങ് പറഞ്ഞല്ലോ, അങ്ങ് എല്ലാ രോഗത്തിനും നല്ല വൈദ്യന. ഏത് രോഗമാണെങ്കിലും അങ്ങ് സൗഖ്യമാക്കാൻ മതിയായവനാകിയാൽ സ്തോത്രം. പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ. ജനറൽ വീക്ക്നെസ്സിലായി ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിടുതലായിക്കുന്നതിനായിട്ട് സ്തോത്രം. കോവിഡിൻ്റെ ആഫ്റ്റർ എഫക്റ്റിൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിടുതലായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ അവരുടെ വ്യക്തിപരമായ ചില ആവശ്യങ്ങൾ
ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതെന്ത് തന്നെയാണെങ്കിലും അതിനകത്ത് അത്ഭുതം ചെയ്യണം. ജോലിയിലെ വിഷയത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം, ബിസിനസ്സിലെ വിഷയത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം, കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം. കർത്താവെ, ഇന്ന് പകൽക്കാലം അങ്ങ് ചെയ്യുന്ന അത്ഭുതങ്ങൾക്ക് നന്ദി പറയുന്ന കർത്താവെ, അങ്ങയുടെ വിടുതലിൻ്റെ കാര്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നീട്ടപ്പെട്ടത് കാണുവാൻ അതനേകരോട് പറയുവാൻ തക്കണം. കർത്താവെ, ഇടവരുത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. പുത്രനാം യേശുവിൻ്റെ നാമത്തിൽ ഈ സന്ദേശങ്ങൾ കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപയിൽ അവരെല്ലാം പുതിയമാറാകണം, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കണം. ഈ പകൽക്കാലം അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ ഓരോരുത്തരെയും സൂക്ഷിക്കുന്ന കൃപകൾക്ക് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും ദൈവിക സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ വൈകിട്ടാണ് ഇനി നമ്മുടെ അടുത്ത യോഗമുള്ളത്. നിങ്ങൾ ഇന്ന് നാളത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം, നാളെയും പ്രാർത്ഥിക്കണം, ഇന്നേ പ്രാർത്ഥിച്ചു തുടങ്ങണം കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുകയുള്ളൂ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും കർത്താവിൻ്റെ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടി ഇരട്ടിയായിട്ട് വർദ്ധിച്ചു വരട്ടെ. നിങ്ങൾക്ക് ഈ മെസ്സേജുകളും ഈ മീറ്റിങ്ങളും ഒക്കെ അനുഗ്രഹമാകുന്നെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോടും അത് പറയണം, അവർക്കും അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് ലഭിച്ചത് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാം, അത് അവരുടെ ജീവിതത്തിലും അനുഗ്രഹത്തിന് കാരണമാകുന്നുവെങ്കിൽ അത് നമുക്കും പ്രയോജനമാണ്, നമുക്ക് ദൈവസന്നിധിയിൽ അത് പ്രയോജനമാണ്, അവർക്കും അത് അനുഗ്രഹത്തിന് കാരണമാകും. കേട്ടാണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യമാണ് നമ്മളിന്ന് വായിക്കുന്നത്. നമുക്കെല്ലാവർക്കും വളരെ അറിയാവുന്നൊരു വാക്യം, എപ്പോഴും പ്രാർത്ഥനയിലൊക്കെ പറയുന്നൊരു വാക്യമാണ് John 3:30. ഇങ്ങനെയാണ് പറയുന്നത്, അവൻ വളരണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. എന്താ പറയുന്നത്? അവൻ വളരണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. അവൻ വളരണം, ഞാനോ കുറയണമെന്ന് ഉത്തരം പറഞ്ഞു. ഇതാരാ പറഞ്ഞെന്നറിയാമോ? യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതായ വാക്യമാണ്. യോഹന്നാൻ സ്നാപകൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ യോഹന്നാൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബി, യോർദാൻ അക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ, ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവൻ്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിപ്പാൻ കഴിയുകയില്ല. അതെപ്പോഴും നമ്മൾ ഓർത്തോണം കേട്ടോ, വളരെ വാസ്തവകരമായ കാര്യം. സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യനൊന്നും ലഭിപ്പാൻ കഴിയത്തില്ല. പീലാത്തോസ് യേശുവിനെ ന്യായവിസ്തരിക്കുന്ന സമയത്ത് യേശു പിലാത്തോസിനോട് പറഞ്ഞു, എൻ്റെ പിതാവ് തന്നിട്ടല്ലാതെ ഒരധികാരവും നിനക്ക് ലഭിക്കത്തില്ല. ഞാൻ ക്രിസ്തു അല്ല, യോഹന്നാൻ വിളിച്ചു പറയുക. എല്ലാവരും അന്നേരം വിചാരിച്ചു, ഇനി യോഹന്നാനാണോ ക്രിസ്തു? അപ്പം യോഹന്നാൻ കൃത്യമായിട്ട് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും, ഞാൻ ക്രിസ്തുവല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവൻ അത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു. മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു, മണവാളൻ്റെ സ്നേഹിതനോ നിന്ന് മണവാളൻ്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു, ഈ എൻ്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്കിലാണ് യോഹന്നാൻ പറഞ്ഞത്, അവൻ വളരണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥനയും വീണ്ടും ജനിക്കപ്പെട്ട, വീണ്ടെടുക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട, ആമേൻ, എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന ഇതായിരിക്കണം, എൻ്റെ കർത്താവ് എന്നിൽ വളരണം, ഞാനോ എന്നിൽ കുറയണം. അപ്പം നമ്മളിൽ കുറയുന്നത് അനുസരിച്ച് ക്രിസ്തു നമ്മളിൽ വെളിപ്പെടുകയുള്ളു. രണ്ടു പേർക്കൂടെ ഒരുപോലെ വെളിപ്പെട്ടു വരാൻ പറ്റത്തില്ല. നമ്മൾ കുറയുമ്പോൾ ക്രിസ്തു പുറത്തു വരിക തന്നെ ചെയ്യും, ക്രിസ്തു നമ്മളിലൂടെ വെളിപ്പെടുക തന്നെ ചെയ്യും. അതിന് എന്ത് ചെയ്യണം? നമ്മൾ കുറഞ്ഞെങ്കിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. ആമേൻ. എഫേഷ്യ ലേഖനം 4:11-12 വായിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. Ephesians 4:11-12 അവിടെ ഇങ്ങനെ പറയുന്നത്, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഇതാണ് 5 ശുശ്രൂഷകൾ. കർത്താവ് ദൈവസഭയിൽ ആക്കി വെച്ചിരിക്കുന്ന 5 ശുശ്രൂഷകന്മാരാണ്. 1 അപ്പോസ്തോലന്മാർ, 1 പ്രവാചകന്മാർ, 1 സുവിശേഷകന്മാർ, അടുത്തത് ഇടയന്മാർ, പിന്നെ ഉപദേഷ്ടാക്കന്മാർ. ഇവരെ നിയമിച്ചിരിക്കുന്നത് കർത്താവ് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന, കർത്താവായിട്ട് അപ്പോയിൻ്റ് ചെയ്ത് ഇവർ ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഇനി അടുത്ത വാക്യം, അത് എന്തിനു വേണ്ടി? നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളും. അപ്പം നമ്മുടെ യഥാസ്ഥാപനത്തിന് വേണ്ടിയാണ് ഈ ശുശ്രൂഷക്കാരന്മാരെ കർത്താവ് ദൈവസഭയിൽ ആക്കി വെച്ചിരിക്കുന്നത്. ഈ ശുശ്രൂഷകന്മാരെ കർത്താവ് നിയോഗിച്ചിരിക്കുന്നത്. ഓർത്തോണേ, 5 മിനിസ്ട്രി മറന്നു പോകരുത്. അപ്പം എന്തിനു വേണ്ടിയാണ് ഇവരെ ആക്കി വെച്ചിരിക്കുന്നത്? ഇവരെ ആക്കി വെച്ചിരിക്കുന്നത് നാം എല്ലാവരും വിശ്വാസത്തിൽ വളരണം, ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വമുള്ളവരായിരിക്കും, ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും. അപ്പം നമ്മളിൽ ഉരുവായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ
ആ പൂർണ്ണത നമ്മളിലൂടെ വെളിപ്പെടുവാൻ വേണ്ടി. അതാണ് ഓരോ മീറ്റിങ്ങിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴും ഓരോ ആമേൻ പ്രാവശ്യവും നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് ദൈവവചനം ധ്യാനിക്കുമ്പോഴും കർത്താവിനെ ആരാധിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെതിരെ നമ്മൾ കുറയും, ക്രിസ്തു നമ്മളിൽ വളർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ കുറയണം, ക്രിസ്തു നമ്മളിൽ വളരണം. അപ്പം നമ്മളെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭൗമികന്മാരാണ്, നമ്മൾ ഭൂമിയിൽ എന്നാ പറയുന്നത് എർത്ത്ലി സൂട്ടിൽ ജീവിക്കുന്നവരാണ്, അതായത് ഭൗമ വസ്ത്രത്തിൽ ജീവിക്കുന്നവരാണ്. ഭൗമ വസ്ത്രം എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ശരീരമെന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് ഇവിടുന്ന് സ്വർഗത്തിലേക്ക് നമ്മൾ എടുക്കപ്പെടുമ്പോൾ ഈ വസ്ത്രമല്ല നമ്മൾ കൊണ്ടുപോകുന്നത്, നമ്മുടെ ഈ ശരീരം വേറെ ശരീരമായി മാറും. അപ്പം ഈ ശരീരത്തിലിരിക്കുമ്പോൾ ഈ ഭൗമികമായ പല ആഗ്രഹങ്ങളും ആശകളും ഇച്ഛകളും താല്പര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പം അതിനെ നമ്മളെങ്ങനെ, അതാണ് പറയുന്നത് കൊലോസ്യലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ നിങ്ങളുടെ ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അതുപോലെ തന്നെ 1 യോഹന്നാൻ ലേഖനം 2-ാം അധ്യായത്തിൽ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്, ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. അപ്പം ഇവിടെ എന്തുവാ മനസ്സിലാക്കുന്നത്, അതായത് നമ്മൾ കുറയണമെങ്കിൽ, ക്രിസ്തു നമ്മളിൽ വളരണമെങ്കിൽ ഭൗമികമായ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റിയെങ്കിൽ മാത്രമേ ക്രിസ്തു നമ്മളിൽ വളരുകയുള്ളൂ. ക്രിസ്തു വളർന്നെങ്കിൽ മാത്രമേ ആമേൻ നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് കൊണ്ടുമുള്ള ആത്യന്തികമായ ഉദ്ദേശം സാധ്യമാകുകയുള്ളൂ. അല്ലെങ്കിൽ എന്തു പറ്റും, നമ്മളെ കൊണ്ടൊരു പ്രയോജനമില്ലാതായിത്തീരും. അതുകൊണ്ട് ക്രിസ്തു നമ്മളിൽ വളരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടാകണം. വെറുതെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ഒരു പല്ലവിയായി മാത്രം മാറാതെ, എൻ്റെ കർത്താവേ ഞാൻ കുറയണം, എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് കുറയണം, എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് കുറയണം, എൻ്റെ താല്പര്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് കുറയണം, എൻ്റെ മാനുഷികമായ ആമേൻ എന്നാ പറയുന്നത് എല്ലാം തന്നെ എൻ്റെ അകത്തു നിന്നും കുറഞ്ഞിട്ട് എന്നിൽ ഒഴിവായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ആഗ്രഹങ്ങളും ക്രിസ്തുവിൻ്റെ ഉദ്ദേശങ്ങളും ക്രിസ്തുവിൻ്റെ താല്പര്യങ്ങളും ക്രിസ്തുവിൻ്റെ പദ്ധതികളും എൻ്റെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുമാറാകണമെന്ന് പ്രാർത്ഥിക്കണം. അതിന് തക്ക രീതിയിൽ അത് നമ്മളെ സഹായിക്കുന്ന ശരിക്കും ദൈവവചനമാണ്. കർത്താവിൻ്റെ വചനം ധ്യാനിക്കും തോറും നമ്മളിലുള്ള നമ്മൾ കുറഞ്ഞു പോകുകയും ക്രിസ്തു നമ്മളിൽ അമേൻ അമേൻ എന്തു വരുന്നത് പുറത്തു വരും. ഇപ്പോൾ ഒരു പൊന്ന് ഉരുക്കും തോറും അതിൻ്റെ മഹാത്മ്യം പുറത്തു വരുമെന്ന് പറയുന്ന പോലെ ദൈവവചനത്താൽ നമ്മൾ കഴുകപ്പെടും തോറും ഭൗമികമായത് നമ്മളിൽ നിന്ന് മാറിപ്പോവുകയും ആമേൻ അമേൻ എന്ത് പുറത്തു വരും, അമേൻ ഉള്ളിലുള്ള ക്രിസ്തു നമ്മളിലൂടെ പുറത്തു വരാനിട വരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ദേശം നമ്മൾ കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് വ്യക്തിപരമായി ഓരോരുത്തരോടും ആമേൻ നമ്മളെ സജസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും എന്തായിരിക്കണം നമ്മുടെ ലക്ഷ്യം, ക്രിസ്തു വളരണം, ഞാൻ കുറയണം. പക്ഷേ നമുക്കെല്ലാം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം, നമ്മുടെ താല്പര്യങ്ങൾ. കാരണം എന്നാ അറിയോ, വചനപ്രകാരം നമ്മളെ ശുദ്ധീകരിക്കുന്നില്ല. വചനം കൊടുക്കുന്നതനുസരിച്ച് എന്തു പറ്റും, ക്രിസ്തു വളരും, നമ്മളോ കുറയും. ക്രിസ്തു വളരും, നമ്മളോ. അതുകൊണ്ടാണ് പറയുന്നത് 5 വിധ മിനിസ്റ്റേഴ്സിനെ 5 വിധ ശുശ്രൂഷകന്മാരെ കർത്താവ് ആക്കി വെച്ചിരിക്കുക. അവരുടെ ജോലി എന്തുവാ, ദൈവസഭ യഥാസ്ഥാനപ്പെടുത്തുക, ക്രിസ്തു അവരിൽ വളരണം, ആമേൻ. വ്യക്തിപരമായി ഞാനോ കുറയണം, ക്രിസ്തു വളരണം. അവൻ യോഹന്നാൻ തൻ്റെ ആഗ്രഹം പറയുകയായിരുന്നു, അവൻ വളരണം, ഞാനോ കുറയണം, അവൻ വളരണം, ഞാനോ കുറയണം, അവൻ വളരണം. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഓരോരുത്തരോടും താൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അപ്പുറത്തെ യേശു സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക, തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട് പറയുക, ഇനി എന്നാ ചെയ്യേണ്ടത്, ഞാൻ കുറയണം, അവൻ വളരണം, ഞാൻ കുറയണം, അവൻ വളരണം, ഞാൻ കുറയണം, അവൻ വളരണം. ഇന്ന് നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ ഇന്ന് എൻ്റെ ജീവിതത്തിലും ഞാൻ എന്നിലുള്ള ആഗ്രഹങ്ങളും എൻ്റെ താല്പര്യങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെതായ ഇതെല്ലാം കുറയട്ടെ, അങ്ങെന്നിൽ വളരണമേ യേശുവേ, അങ്ങെന്നിൽ വളരണമേ യേശുവേ, അങ്ങെന്നിൽ വളരണമേ, അങ്ങ് എന്നിൽ വളരണമേ. അവൻ വളരുമ്പോൾ എന്തു പറ്റും, അവനിലുള്ളതെല്ലാം നമ്മളിലൂടെ പുറത്തു വരുവാനിട വരും, അവനിലുള്ളതെല്ലാം നമ്മളിലൂടെ പുറത്തു വരുവാനിട വരും. അങ്ങനൊരു ലൈഫിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മളെ അതിനുവേണ്ടി സഹായിക്കും. നിശ്ചയമായിട്ടും ഇങ്ങനൊരു സന്ദേശം ഈ പ്രവാദി പരിശുദ്ധാത്മാവ് തരുമ്പോൾ നമ്മളെ ഉറപ്പായിട്ടും പരിശുദ്ധാത്മാവ് സഹായിക്കും. പ്രിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ ക്രിസ്തു വളരുവാൻ തടസ്സമായി നിൽക്കുന്നതെല്ലാം മാറിപ്പോട്ടെ. ക്രിസ്തു വളർന്ന് പുറത്തു വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാം മാറിപ്പോട്ടെ. ഇന്ന് എന്നിലും ഈ സന്ദേശം കേൾക്കുന്ന ഓരോ മക്കളിലും ക്രിസ്തു വളരട്ടെ, ഞാനോ കുറയട്ടെ, ഞങ്ങളോ കുറയട്ടെ, ക്രിസ്തു ഞങ്ങളിൽ വളരുമാറാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. പറഞ്ഞാണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ്. അപ്പോൾ എന്തായിരുന്നു നമ്മളിന്ന് പഠിച്ചത്? ഞാനോ കുറയണം, യേശു എന്നിൽ വളരണം. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.